എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉലുവ കൊണ്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ വീഡിയോയുമായിട്ടാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിനായിട്ട് മരുന്ന് കഞ്ഞി, ഉലുവക്കഞ്ഞി, മരുന്നുണ്ട ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്നാൽ ഈ ഉലുവ പിഴിഞ്ഞത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മുടെ വീട്ടിലുള്ള മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ഉലുവ ഡ്രിങ്ക് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഒരു രീതിയിൽ നമ്മളിത് ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കയ്പുണ്ടാവില്ല. അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് പോലും നല്ലൊരു ഇഷ്ടപ്പെടുന്ന ഒന്നാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഉലുവ ഇട്ട് കൊടുക്കുകയാണ്. ഉലുവ നന്നായിട്ട് കഴുകിയെടുക്കണം. ഞാൻ ഉലുവ കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു 8 മണിക്കൂർ നേരം കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാനിത് രാത്രിയിലാണ് കേട്ടോ കുതിരാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ടത്. ഇപ്പോൾ രാവിലെ ആയപ്പോൾ ഞാനിതെടുത്ത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എൻ്റെ ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് 1 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം 1 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിതാ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുകയാണ്. ഇപ്പം സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. നമുക്കിതാ തുറന്ന് നോക്കിയപ്പോൾ ഉലുവ നല്ലതുപോലെ വെന്തിരിക്കുന്നുണ്ട്. ഉലുവ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ വെള്ളം രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നത് ശരീരഭാരം കുറയ്ക്കാൻ വളരെ നല്ലതാണ്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ച് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരണം. അപ്പോൾ അതത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതിവിടെ 2 അച്ച് ശർക്കര, 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഉരുക്കിയെടുത്ത് വെച്ചതാണ്, അരിച്ചെടുത്തതാണ് കേട്ടോ. ഇതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തന്നെ കഴിക്കാൻ പാടില്ല. ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണേ. അപ്പോൾ അത് നമ്മുടെ ഉലുവ ചെറുതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ ഉലുവ ഇതുപോലെ 1-7 ദിവസം തുടർച്ചയായിട്ട് കഴിക്കണം. എങ്കിൽ നമ്മുടെ ശരീരവേദന, നടുവേദന, സന്ധിവേദന എല്ലാം മാറിക്കിട്ടും. അതുപോലെ കൊളസ്ട്രോൾ ഉള്ളവർക്കും പ്രമേഹ രോഗികൾക്കും ഉലുവ ഇതുപോലെ കഴിക്കുന്നത് നല്ലതാണ്. പ്രമേഹ രോഗികൾ മധുരം ചേർക്കാതെ ഉപ്പ് ഇട്ടിട്ട് കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കർക്കിടക മാസത്തിലല്ലാതെയും ഉലുവ ഇതുപോലെ തയ്യാറാക്കി കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വളരെ നല്ലതാണ്. ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനും, തലമുടി നന്നായിട്ട് ഉണ്ടായി വരാനും, മുടിയുടെ ആരോഗ്യത്തിന് ഉലുവ വളരെ നല്ലതാണ്. അപ്പം ഉലുവ ഏത് രീതിയിൽ കഴിച്ചാലും അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.